യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി വലിയവനായ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ ദൈവത്തെ ആരാധിക്കാനൊക്കെ നമുക്ക് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ അവസരങ്ങളെയും സമയത്തെയും ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. കർത്താവെ, ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ നൽകുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ നയിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളെ പരിപാലിക്കുന്നതിന് നന്ദി പറയുന്നു. ഇന്ന് ഈ വചനം കേൾക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. വചനം കേൾക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. വചനം വിശ്വസിക്കുന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ആരാധിക്കുന്ന കുടുംബം അനുഗ്രഹിക്കപ്പെടാതിരിക്കില്ല. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് പ്രാർത്ഥനയിൽ പറയണം, വചനം കേൾക്കുന്ന ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ കുടുംബവും ഞാനും അനുഗ്രഹിക്കപ്പെടും. കാരണം ഇതൊരു നിയോഗത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയാണ്. നിയോഗത്തിൽ ചെയ്യുന്നൊരു ശുശ്രൂഷയാണ്. ഒരു നിയോഗത്തിലാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ ഈ വചനം വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. അവരെ കൂടി ആ കേൾക്കുന്ന വചനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മക്കൾ അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിൽ, മക്കൾ ദൈവാനുഗ്രഹത്തിൽ വളരാൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് നമുക്കൊരു ബന്ധനമാകും, അത് നമുക്കൊരു വേദനയാകും, അത് നമുക്കൊരു പ്രതിസന്ധിയാകും. അവർ അനുഗ്രഹിക്കപ്പെടണം. അവർ നന്മയിലൂടെ മുന്നോട്ട് നീങ്ങണം. അവർ നിങ്ങളുടെ കുടുംബത്തിനും ഭാവിക്കുമൊക്കെ അനുഗ്രഹമായി മാറണം. അതിന് നിങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്ന വചനം അവരെ കൂടി ചേർത്ത് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ആ വചനം ഏറ്റെടുക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി നമുക്ക് അനുഭവിക്കാൻ കഴിയും. വിശ്വാസത്തോടെ ഇന്നത്തെ വചനം പ്രതീക്ഷയോടെ നമുക്ക് കേൾക്കാം. സങ്കീർത്തന പുസ്തകം 34:18 സങ്കീർത്തനം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ആ വാക്യം വളരെ സുപരിചിതമാണെങ്കിലും ഇന്നൊരു പക്ഷേ ഈ അവസ്ഥയിലൂടെ ആയിരിക്കും ഞാൻ കടന്നു പോകുന്നത്. ഇന്നലകളും ഇന്നും ഒക്കെ എൻ്റെ മനോവിചാരങ്ങളും അനുഭവങ്ങളും ഇങ്ങനെ ആയിരിക്കും. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അങ്ങനെങ്കിൽ ഇന്ന് എൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ദൈവം അടുത്തുള്ളൊരു സമയമാണിത്. ആരെയാണ് ദൈവം രക്ഷിക്കുക? മനമുരുകിയവരെ, മനസ്സുരുകിയവരെ. മെഴുകുതിരി പോലെ മനം ഉരുകുന്നവരുണ്ട്. ഗ്ലാസ് പോലെ ഹൃദയം പൊട്ടിയവരുണ്ട്. ചില്ല് പോലെ പൊട്ടിയവർ. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവ സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, പല കാരണങ്ങളാലാണ് ഈ അവസ്ഥ ഒരാൾക്കുണ്ടാവുക. ഒരുപക്ഷെ ചിലർ പറയും, ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് എത്താൻ പറ്റിയില്ല, ആയിത്തീരാൻ പറ്റിയില്ല. ആ കാരണത്താൽ മനസ്സുമുറിഞ്ഞവർ, ഹൃദയം നുറുങ്ങിയവർ, മനസ്സുരുകുന്നവർ. ഒരുപക്ഷെ എൻ്റെ ജീവിതവും ഭാവിയും ആകെ നടുക്കടലിൽ ആയതുപോലാണല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹൃദയം നുറുങ്ങിയവരും മനസ്സുരുകിയവരുമുണ്ട്. കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും തുടരെ തുടരെ ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ കൊണ്ടും ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുന്ന പരാജയങ്ങൾ കൊണ്ടും മനസ്സുരുകിയവരും ഹൃദയം നുറുങ്ങിയവരുമുണ്ട്. ഏത് സാഹചര്യമാകട്ടെ, ജീവിത പങ്കാളി മദ്യത്തിനും മയക്കുമരുന്നിന് ലഹരിക്കും അടിമപ്പെട്ട് ഒരു സമാധാനവുമില്ല, ജീവിതം മടുത്തു എന്ന് ചിന്തിച്ച് മനസ്സ് ഉരുകിയവരും ഹൃദയം നുറുങ്ങിയവരുമുണ്ട്. കടബാധ്യതയിലും മനസ്സുരുകിയവരുണ്ട്. ജപ്തിയുടെ വക്കിൽ മക്കളെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകൾ, മാതാപിതാ പ്രതീക്ഷകൾ തകർന്നുപോയി. അവരുടെ ബന്ധങ്ങൾ കറക്റ്റല്ല, ജീവിതം ശരിയല്ല, പറഞ്ഞാൽ ആരും കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, എല്ലാം നാലു വഴിക്കായതുപോലെ, എല്ലാം തകിടം പറഞ്ഞതുപോലെ. എന്ത് കാരണത്താലാ നിങ്ങൾ ഇന്ന് മനസ്സ് മുറിഞ്ഞവർ, ഹൃദയം നുറുങ്ങിയവർ, മനസ്സുരുകിയ അവസ്ഥയിലുള്ളത്? എന്നാൽ
ആ അവസ്ഥയിലാണെങ്കിലും ഈ അവസ്ഥയെ നോക്കിയിട്ടൊരു വചനമുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. മനസ്സുരുകിയവരെ, ഏത് കാരണം കൊണ്ടാണ് മനസ്സുരുകിയതെങ്കിലും ദൈവം അവിടെ നിന്ന് എന്നെ രക്ഷിക്കുന്നു എഴുതിയിട്ടുണ്ട്, അവിടെ നിന്ന് എന്നെ രക്ഷിക്കുന്നു എഴുതിയിട്ടുണ്ട്. ഈ വചനത്തിൽ വിശ്വസിച്ചാ ഞാൻ ഈ ദിവസം ആരംഭിക്കുന്നത്, ഈ വചനത്തിൽ വിശ്വസിച്ചാ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത്, ഈ വചനം വിശ്വസിച്ചാ ഞാൻ ഇന്ന് ആരാധിക്കുന്നത്. മനസ്സുരുകിയവരെ രക്ഷിക്കുന്ന ദൈവം, ഹൃദയം നുറുങ്ങിയവരെ കടാക്ഷിക്കുന്ന ദൈവം, ചേർത്ത് നിർത്തുന്ന ദൈവം. അങ്ങനെങ്കിൽ ഈ വചനത്തോടൊന്ന് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. മുടങ്ങാതെ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആദ്യമായി ഇത് ശ്രദ്ധിക്കുന്നവരുണ്ടാകാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്, യഹോവ സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കും. മനമുരുകിയവരെ അവിടുന്ന് മനമുരുകി എന്നെ എൻ്റെ ദൈവം രക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കുക. ഹൃദയം നുറുങ്ങി എന്നെ എൻ്റെ ദൈവം രക്ഷിക്കും. മനസ്സുരുകി എന്നെ എൻ്റെ ദൈവം രക്ഷിക്കും. ആരും രക്ഷിച്ചില്ലേലും, ആരും ഈ സമയത്ത് അടുത്തു വന്നില്ലേലും, എൻ്റെ ദൈവം എനിക്ക് സമീപസ്ഥനാണ്, എൻ്റെ ദൈവം എനിക്ക് അടുത്തുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ അവസ്ഥയിൽ നിന്ന്, ഈ മനസ്സുരുകുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കും. ഈ അവസ്ഥയിൽ ഞാൻ പുറത്ത് കടക്കും, എൻ്റെ ജീവിതം അനുഗ്രഹമാകും. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ. എല്ലാ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ആരുടെയൊക്കെയോ ജീവിതങ്ങളിൽ നിങ്ങളുടെ ഫോണിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന ചെറിയ ചെറിയ ശുശ്രൂഷ, സ്നേഹത്തോടെ, അസൂയയില്ലാതെ, സ്വാർത്ഥതയില്ലാതെ ചെയ്യുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലൂടെ എത്രയോ പേർ ഒരു വചനമെങ്കിലും കേട്ടു, അതൊരു വലിയ നന്മയല്ലേ? അതിലൂടെ അവർ എന്തേരെ ആശ്വാസം അനുഭവിച്ചു. ആ ഒരു കാര്യത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ ദൈവം അത്ഭുതകരമായ വിധത്തിൽ ഭംഗിയാക്കി തരും. വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഈ വരുന്ന വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥനയുള്ള ഒരു ദിവസമാണ്, നിയോഗ പ്രാർത്ഥന ഈ ആലയത്തിൽ നടക്കുന്ന ദിവസമാണ് ഈ വെള്ളിയാഴ്ച. ആഗ്രഹമുള്ളവർക്ക് വ്യാഴാഴ്ചയിൽ ഇവിടെ വരാം, താമസിക്കാം, സൗകര്യങ്ങളുണ്ട്. പിറ്റേ ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥനയൊക്കെ സമർപ്പിച്ച് പോകാൻ സാധിക്കും. ധാരാളം ആളുകൾ വരുന്നുണ്ട്. നിങ്ങൾക്കും സാഹചര്യം പോലെ ആ സമയം പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുണ്ടാകട്ടെ. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും, ഓരോ വ്യക്തികളെയും, ഓരോ തലമുറകളെയും സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് അയച്ചു കൊടുക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യാദൃശ്ചികമായി ഇന്ന് കേട്ടവരാകാം, ഇഷ്ടമില്ലാതെ ഈ വചനം ശ്രദ്ധിച്ചതാകാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബം അനുഗ്രഹമാകും. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ, സന്തോഷവും സമാധാനവും തരട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിലും അളവിലും ദൈവം നിങ്ങളെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ദൈവം തരട്ടെ. ഐശ്വര്യം ഉണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ, സംരക്ഷണം ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിക്കുന്നു, ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമെല്ലാവരെയും സഹായിക്കട്ടെ. നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കണ്ട് വചനം കേട്ട് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കാം. അനേകർ ദൈവത്തെ അറിയുവാൻ, ദൈവവചനം അറിയുവാൻ ഇടവരട്ടെ. നിങ്ങളെ സഹായിക്കട്ടെ. നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ. ആമേൻ.